എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അലൈഡ്രാഗ എന്ന വിഷയത്തിൽ തന്നെ മായാമാളവ ഗൗള രാഗത്തിൻ്റെ ജന്യരാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാവർക്കും അറിയാം മായാമാളവ ഗൗള 15-ാമത് മേളകർത്താ രാഗമാണ്. എല്ലാവരും പ്രാഥമിക പാഠങ്ങൾ പഠിക്കുന്നത് മായാമാളവ ഗൗളയിലാണ്. ഈ രാഗത്തിന് നിരവധി ജന്യരാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില രാഗങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗം പാടുന്നത് ആരോഹണാവരോഹണം സ സ രി ഗ മ പ ധ നി സ സ നി ദ പ മ ഗ രി സ. ഇനി ഈ മായാമാളവ ഗൗളയുടെ പഞ്ചമം ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന രാഗമാണ് ലളിത. സ രി ഗ മ ധ നി സ സ നി ദ മ ഗ രി സ ഹിരൺ മയും ലക്ഷ്മിയും സദാ ഭജാമി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പ്രശസ്തമായ കൃതിയാണത് ഹിരൺമയി ലക്ഷ്മി, ലളിത രാഗത്തിൽ. അതുപോലെ തന്നെ ശ്യാമശാസ്ത്രികളുടെ നന്നുബ്രോവ, അതും ലളിത രാഗത്തിലാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ജന്യരാഗമാണ് സാവേരി. സാവേരി ഔടവ സമ്പൂർണ്ണ രാഗമാണ്. അതായത് 5 സ്വരങ്ങൾ ആരോഹണത്തിലും എല്ലാ സ്വരങ്ങളും 7 സ്വരങ്ങളും അവരോഹണത്തിലും വരുന്നു. പക്ഷേ അവരോഹണത്തിൽ മധ്യമം പാടുന്നതിൽ ചില പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് സാനീത ഉപമാഗരീസ, ഈ പ്രയോഗമാണ് സാവേരിക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി നൽകുന്നത്. സരി മാപദീത ഉപമാഗരീസ. അവരോഹണത്തിൽ മധ്യമം എങ്ങനെയാണ് പാടുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. മാഗരീസ നീത ഉപമാഗരീസ. അതുപോലെ തന്നെ ആരോഹണത്തിൽ സരി മാപദ സനീത ഉപമാഗരീസ. അതുപോലെ തന്നെയുള്ള മറ്റൊരു രാഗമാണ് മലഹരി. ആദ്യ പാഠങ്ങളിൽ ഗീതം ശ്രീഗണനാഥ മലഹരി രാഗത്തിലാണ്. സാവേരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മലഹരി പ്ലെയിൻ ആയിട്ടുള്ള ഗമകം കുറച്ചാണ് പാടേണ്ടത്. സരി മ പ ധ സ 5 സ്വരങ്ങൾ ആരോഹണത്തിൽ, എന്നാൽ അവരോഹണത്തിൽ 6 സ്വരങ്ങളാണ് വരുന്നത്. സാവേരിയിൽ പോലെ നിഷാദമില്ല. സാധ പ മാഗരീ സ. അതുപോലെ മധ്യമം പ്ലെയിൻ ആയിട്ടാണ് പാടുന്നത്, സാവേരിയിലെ പോലെയല്ല പാടുന്നത്. സരി മ പ ധ സ സാധ പ മാഗരീ സ. ഇത് ഇതേപോലെ തന്നെ ആരോഹണം പോലെ തന്നെ അവരോഹണവും പാടിയാൽ വേറൊരു രാഗം കിട്ടും. അതാണ് കർണാടക ശുദ്ധ സാവേരി. സരി മ പ ധ സ സാധ പ മ രി സ ഏകാമ്രേശ നായികേ. ദീക്ഷിതരുടെ ഈ പ്രശസ്തമായ കൃതി ഈ രാഗത്തിലാണ്. അതുപോലെ മായാമാളവ ഗൗളയുടെ പ്രശസ്തമായ ഒരു ജന്യരാഗമാണ് ഗൗള. ഗൗളയും സാവേരിയും
ഋഷഭത്തിൻ്റെ കാര്യത്തിൽ ഒരുപോലെയാണ് പിടിക്കേണ്ടത്. അതായത് ഷഡ്ജത്തിനോട് ചേർത്ത് സരി ആരോഹണത്തിൽ ഗൗളയിൽ അഞ്ച് സ്വരങ്ങൾ സരിമ പനീസ സരിമ പനീസ. അവരോഹണത്തിൽ വക്രമായിട്ട് വരുന്നു സാനി പ മരി ഗ മരി സ. ഈ ഋഷഭത്തിൻ്റെ പ്രയോഗമാണ് ഇതിന് കൂടുതൽ രാഗഛായ നൽകുന്നത്. സരിമ പനീസ സാനി പ മരി ഗ മരി സ. പ്രശസ്തമായ പഞ്ചരത്നത്തിലെ ദുഡുഗൂകല, അത് ഗവളയാണ്. അതുപോലെ ദീക്ഷിതരുടെ ശ്രീ മഹാ ഗണപതി രവ തൂമാം, അതും ഗവളയിലാണ്. അതുപോലെ തന്നെ വളരെ പ്രചാരത്തിലുള്ള ചില ജന്യരാഗങ്ങളാണ് ഒന്ന് രേവഗുപ്തി. ഔടവ ഔടവ രാഗമാണ് സരി ഗ പധ സ സാധ പ ഗ രി സ ഗോപാലക പാഹി മാം അനിശം. രേവഗുപ്തിയിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണിത്, സ്വാതി തിരുനാൾ കൃതി. ഈ രേവഗുപ്തിക്ക് അവരോഹണത്തിൽ നിഷാദം ചേർത്താൽ മറ്റൊരു രാഗം നമുക്ക് കിട്ടും. അതാണ് ബൗളി. സരി ഗ സരി ഗ പ ധ സ സനി ദ പ ഗ രി സ പാർവതി നായക പാഹി മാം. ഇത് പ്രശസ്തമായൊരു സ്വാതി തിരുനാൾ കൃതിയാണ് ബൗളിയിലുള്ളത്. അതുപോലെ തന്നെ ത്യാഗരാജസ്വാമികളുടെ മേലുക്കോ വയ്യ മം മേലുക്കോ രമ, ഖണ്ഡചാപ്പിലുള്ള കൃതി. അതുപോലെ തന്നെ മറ്റൊരു ജന്യരാഗമാണ് നമ്മൾ കേട്ട് കാണും ശോഭില്ലു സപ്ത സ്വര ശോഭില്ലു സപ്ത സ്വര. ഇത് ജഗൻമോഹിനി രാഗമാണ്. സഗമ പനീസ സാനി പ മഗരീസ. ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ ആറ് സ്വരങ്ങളും വരും. ഇതിലും കൃതികൾ ധാരാളമില്ല, പക്ഷേ പ്രശസ്തമായൊരു കൃതിയാണ് ശോഭില്ലു സപ്തസ്വര എന്ന രൂപകതാളത്തിലുള്ള ത്യാഗരാജ കൃതി. അതുപോലെ തന്നെ അനവധി നിരവധി രാഗങ്ങൾ മായാമാളയ്ക്ക് ജന്യങ്ങളായിട്ടുണ്ട്. പലതും വളരെ റെയറാണ്. ഇപ്പോൾ എല്ലാം പ്രതിപാദിക്കുന്നില്ല, ചില പ്രധാനപ്പെട്ടവ മാത്രം ഇപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇനി കൂടുതൽ രാഗവിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ. നന്ദി, നമസ്കാരം.